ബോഡിഗാർഡ് ഹിന്ദി ഞാൻ അവിടെ വെച്ച് കണ്ടു. സി അവിടെ ബോളിവുഡ് ഫിലിംസിന് കുറേ മാർക്കറ്റ് ഉണ്ടല്ലോ. സോ അവിടെ ഏത് ബോളിവുഡ് ഫിലിം ആയാലും യുനോ ലണ്ടനിലും ന്യൂയോർക്കിലൊക്കെ റിലീസാവുന്ന അവർക്ക് വേൾഡ് വൈഡ് മാർക്കറ്റ് അല്ലേ. സോ അവിടെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ എനിക്കറിയാം മലയാളത്തിൽ ബോഡിഗാർഡ് ചെയ്ത സിദ്ദിഖ് സാറാണെന്ന്. പക്ഷേ ഫിലിം കണ്ടപ്പോൾ എനിക്ക് പക്ഷേ സിദ്ദിഖ് സാറാണ് ഇത് ഹിന്ദിയിലും ഡയറക്റ്റ് തമിഴിൽ ചെയ്തതെന്ന് എനിക്കറിയാം കാവലൻ. പക്ഷേ ഹിന്ദിയിലും സിദ്ദിഖ് സാറാണ് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞില്ല. അത് അറിഞ്ഞ പാടെയാണ് ഞാൻ പോയി ടിക്കറ്റ് മേടിച്ച് അവിടെ പോയി കണ്ടത്. നമ്മുടെ ഒരു ഫസ്റ്റ് ഡയറക്ടർ ഫ്രം മലയാളം അവിടെ പോയിട്ട് 100 crore ക്ലബിൽ ആയി. ഇ വാസ് വൺ ഓഫ് ദ ഫ്യൂ ഡയറക്ടേഴ്സ് ആൻഡ് ദ ഫസ്റ്റ് ഫ്രം സൗത്ത് ഇന്ത്യ മലയാളം ഇൻഡസ്ട്രി. അപ്പോൾ അത് കണ്ടു, ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ പോയിട്ട് കണ്ടു. ആൻഡ് അങ്ങനെ എനിക്ക് ന്യൂസൊക്കെ എത്തി, ന്യൂസ് അറിഞ്ഞിരുന്നു. ബിക്കോസ് ഈ അതൊരു ചെറിയ ഫീറ്റ് അല്ലല്ലോ, ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് അല്ലേ. അത് എല്ലാ പേപ്പറിലും ഉണ്ട്, ഹിന്ദുവിൽ വരും, എല്ലാത്തിലും വരും, അവരുടെ സപ്ലിമെൻ്ററി തിങ് ഫ്രൈഡേ റിവ്യൂ എല്ലാത്തിലും വന്നു. സോ ഓൺലൈനിൽ വായിക്കാൻ ഇതൊക്കെ എനിക്ക് ചാൻസ് കിട്ടി. അറിഞ്ഞപ്പോൾ ഞാൻ ഉടനെ പോയി കണ്ടു. ഞാൻ എൻജോയ് ദ മൂവി. ഞാൻ എൻ്റെ അടുത്ത് മാത്രമല്ല എല്ലാവരുടെ അടുത്തും ഞാൻ ഒരു കാര്യം പറയാം. ഇതിൽ എൻ്റെ അടുത്ത് നിങ്ങൾ ഇനി ചോദിക്കോ ഇല്ലെന്ന് അറിയില്ല. പക്ഷേ ഞാൻ ഇപ്പം തന്നെ അത് പറഞ്ഞേക്കാം. അഭിനയം എങ്ങനെ പഠിപ്പിച്ചു വന്നു, എന്തെങ്കിലും നല്ലത് പഠിച്ചോ, സിനിമ ഇൻഡസ്ട്രി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതൊക്കെ പഠിച്ചോ എന്ന് കുറേ പേര് ചോദിച്ചു ഇൻ്റർവ്യൂവിൽ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത്. അപ്പം ഞാൻ പറഞ്ഞു അതൊക്കെ പഠിച്ചോ ഇല്ലേന്ന് എനിക്കറിയില്ല, പഠിക്കാൻ ശ്രമിച്ചു, എത്രത്തോളം പഠിച്ചു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഡെഫിനറ്റായിട്ട് ഈ മൂവി കഴിഞ്ഞിട്ട് എനിക്കൊരു 10, 15 or 20 മൂവീസ് കൂടി ചെയ്യാനുള്ള ഒരു ലക്ക് ഉണ്ടെങ്കിൽ അത് ഞാൻ ചെയ്ത് പഠിച്ചു വരും. പക്ഷേ അതിൻ്റെ ഒരു അനുഗ്രഹം എനിക്കില്ലെങ്കിൽ ലൈഫിന് ഞാൻ ഒരു കാര്യം പഠിച്ചു, ഹൗ ടു ബി എ ഗുഡ് ഹ്യൂമൻ ബീങ്. അത് അങ്ങേരുടെ അടുത്തു നിന്നാണ് പഠിച്ചത്, സിദ്ദിഖ് സാറിൻ്റെ അടുത്ത് നിന്ന്. പക്ക ഹ്യൂമൻ ബീങ് ആണ്, ഹീസ് എ ഹ്യൂമൻ. അത് ഹ്യൂമിലിറ്റിയുടെ ആ മറ്റേ എന്താ പറയുക, ഈസ് ദ എപ്പിറ്റമി ഓഫ് ഹ്യൂമിലിറ്റി. അത് ഇറ്റ്സ് നോട്ട് ഈസി. അത് നമ്മൾ കാണുമ്പോൾ തന്നെ അത് തന്നെ ഒരു ഹീറോയിസമാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഓ എന്താ മനുഷ്യൻ അങ്ങനെ തോന്നും. സോ അത് ഡെഫിനറ്റായിട്ട് അങ്ങേരുടെ നിന്ന് പഠിക്കേണ്ട ഒരു ക്വാളിറ്റി ആയിരുന്നു. കുറേ അത് പഠിക്കാൻ ഞാൻ ശ്രമിച്ചു. സോ ഐ തിങ്ക് വാട്ട് എവർ എൻ്റെ ഫ്യൂച്ചർ ജീവിതത്തിൽ എന്തായാലും ആ പാത്തിൽ ഈ ഒരു ക്വാളിറ്റി അങ്ങേരുടെ അടുത്ത് നിന്ന് പഠിച്ചു എന്നൊരു ധൈര്യമുണ്ട്. സോ ഞാൻ അങ്കിൾ അങ്കിൾ എന്നാണ് വിളിക്കുന്നത്, ചെറുപ്പത്തൊട്ട് അറിയാം. അത് കാരണം അങ്കിൾ അങ്കിളാണ്. റിയലി ഒരു അങ്കിൾ നെവ്യു റിലേഷൻഷിപ്പ് പോലെ തന്നെയായിരുന്നു അത്. എന്നെ നന്നായി റിസീവ് ചെയ്തു, എൻ്റെ അടുത്ത് കുറേ ജോക്സ് പറയും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നെ റിലാക്സ് ചെയ്യിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് സീനിൽ പോകുമ്പോൾ അദ്ദേഹം ഈസ് ഓൾവേസ് ബ്രില്ലിയൻറ്റ്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ സീൻ നമ്മുടെ ഓരോരോ ലൈൻസിന് മോൻ എന്താ തോന്നുന്നത്, ഇങ്ങനെ അപ്രോച്ച് ചെയ്യണം, അങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഓ നിനക്ക് ഇങ്ങനെ ചെയ്യണോ, നിനക്ക് എന്താ തോന്നുന്നത് അത് പറ, അങ്ങനെയൊക്കെ പറയും, ഞാൻ പറഞ്ഞു കൊടുക്കണം ഒന്നും. ഈ നോസ് എവറിത്തിങ്. പക്ഷേ നമ്മൾ അത്രമാത്രം ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കും നമുക്ക്. നിനക്കെന്താ തോന്നുന്നത്, നിൻ്റെ ഒപ്പീനിയൻ എന്താ, ചോദിക്കേണ്ട കാര്യമല്ല. ഏനോ അങ്ങനെ ഒരു കംഫർട്ടബിളായിട്ട് വളരെ നന്നായിട്ട് കൊണ്ടുപോയി ഈ ഈ ഈ പ്രോജക്റ്റ്. എനിക്കൊരു ഒരു ഫാമിലി പിക്നിക്ക് പോയ പോലെ ഉണ്ടായിരുന്നു. അതായിരുന്നു, ഇറ്റ് വാസ് വെരി നൈസ്. അത്രയും കംഫർട്ടിംഗ് ആയിട്ട് നമ്മളെ ചെയ്യിപ്പിച്ച് കൊണ്ടുപോയി. സോ പേടിയില്ല എന്ന് പറഞ്ഞാൽ അത് അമ്മ മാത്രമല്ല, സി ഇപ്പോൾ ഞാൻ ആരുടെ മോനായാലും അവർ സ്വന്തമായിട്ടൊന്നും അച്ചീവ് ചെയ്തിട്ടില്ല ഇനിയും. അപ്പം നമ്മൾ ഇനിയും നമ്മൾ അച്ചീവ് ചെയ്യുന്നവരേക്കും നമുക്ക് ആ കോൺഫിഡൻസ് വരുന്നത്. യു കാൻ ഫീഡ് ഓഫ് യുവർ പേരൻസ്. അവർ അവരുടെ അച്ചീവ്മെൻറ്റ് അവർ പ്രയത്നപ്പെട്ടു, അത് ഐ എം പ്രൗഡ് ഓഫ് ദം, ഐ എം പ്രൗഡ് ടു ബി ദെയർ സൺ, അത്രേ ഉള്ളൂ. പക്ഷേ നമ്മുടെ സ്വന്തം അച്ചീവ്മെൻ്റ് ഒന്ന് വരുന്നവരേക്കും നമുക്കൊരു കോൺഫിഡൻസ് വരില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സോ ഡെഫിനറ്റായിട്ട് പേടി ഉണ്ടായിരുന്നു, നെർവസ്നെസ് ഉണ്ടായിരുന്നു, എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി, ദാറ്റ് വാസ് എ പോസിറ്റീവ് സൈഡ് ഓഫ് ദിസ്. ആ ഒരു പടപട എന്ന ഒരു ഹാർട്ട് ഇടിക്കുമ്പോൾ പോസിറ്റീവ് സൈഡ് എക്സൈറ്റ്മെൻറ്റ്, നെഗറ്റീവ് സൈഡ് ഈ നെർവസ്നെസ്. അത് കാം ചെയ്ത് കൊടുക്കാനുള്ള കപ്പാസിറ്റി സിദ്ദിഖ് സാറിനുണ്ടായിരുന്നു, അതായിരുന്നു അതിൻ്റെ ബ്യൂട്ടി. ആൻഡ് ലാൽ അങ്കിളിനും ഉണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതിന് വളരെ വളരെ നന്ദി പറയണം ഞാൻ അവരുടെ അടുത്ത്. കുറേ നന്ദി പറയാനുണ്ട് അവർ രണ്ട് പേരുടെ അടുത്തും. സോ കാം ചെയ്ത് എന്നെ കൊണ്ടുപോയി. അവർ മാത്രമല്ല, ഞാൻ ഇപ്പോൾ മമത, മിത്ര, പത്മപ്രിയ എൻ്റെ ചേച്ചിയുടെ അഭിനയിച്ച ഫിലിമിൽ കുറേ സീൻസ് ഉണ്ടായിരുന്നു അവരുടെ കൂടെ, ഷാജോൻ ചേട്ടൻ, മനോജ് കെ ജയൻ ചേട്ടൻ, എല്ലാവരും. യുനോ മീര ജാസ്മിൻ ചേച്ചിയുടെ കൂടെ എനിക്ക് കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല, ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു അവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുമെന്ന്. ബട്ട് ഇവരെല്ലാവരും എന്നെ ഒരു
ന്യൂബോൺ ചൈൽഡ് പോലെയാണ് ട്രീറ്റ് ചെയ്തത്. ബിക്കോസ് എൻ്റെ ഫസ്റ്റ് ഇതല്ലേ, ഓ റിലാക്സ്, നന്നായി ചെയ്യുന്നുണ്ട്, നീ നന്നായി ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് കമ്മർ പോലെ, ഒരു ന്യൂ കമ്മർ പോലെ ഇല്ല നീ ചെയ്യുന്നത്, സീസൺഡ് ആയിട്ടുണ്ട് നിൻ്റെ അഭിനയം, നിൻ്റെ സ്റ്റേജിൻ്റെ എക്സ്പീരിയൻസ് കുറച്ചൊക്കെ ഇതിൽ കാണുന്നുണ്ടെന്ന് പറയും. അപ്പോൾ അങ്ങനെ നമ്മൾ എൻകറേജ് ചെയ്ത് കൊണ്ടുപോകും. തെറ്റ് ചെയ്താലും നമ്മൾ എൻകറേജ് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് ഓ, നമ്മൾ എൻകറേജ് ചെയ്യുമ്പോൾ നമുക്ക് ഇനിയും മോട്ടിവേഷൻ വരും, ഇനിയും കൊടുക്കാൻ അവർക്ക്, നമുക്ക് വേണ്ടി അവർ ഇത്രയും നമ്മൾ എൻകറേജ് ചെയ്യുന്നല്ലോ, അപ്പോൾ നമുക്ക് എന്താ ഇനിയും കൊടുക്കാൻ തോന്നും. അപ്പോൾ അങ്ങനെ ഒന്നും ചോദിച്ച് ചെയ്തു, നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് എല്ലാവരും പറയുമ്പോൾ ഒരു സന്തോഷം.